ഹലോ ഫ്രണ്ട്സ്, ഫുഡ് വൈബ്സ് ഓഫ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ CDSനെ പറ്റിയും CDSന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ത്രിതല കുടുംബശ്രീ കമ്മ്യൂണിറ്റി സംഘടനയുടെ പരമോന്നത സ്ഥാപനമാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ CDS. ഇത് ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും പ്രാദേശിക സർക്കാർ തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. CDSന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റികൾ അല്ലെങ്കിൽ ADS, CDS എന്നിവ ഉൾപ്പെടുന്ന ത്രിതല കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിലൂടെ സ്ത്രീ ശാക്തീകരണം, പ്രാദേശിക സാമ്പത്തിക വികസനം, ദാരിദ്ര്യ നിർമാർജനം എന്നിവയ്ക്കായി പ്രവർത്തിക്കുക ഇവരുടെ ഒരു ലക്ഷ്യമാണ്. അടുത്തത് NHG ശൃംഖലയുടെ വിപുലീകരണം, അത് ഇവരുടെ മെയിൻ ലക്ഷ്യമാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ പ്രദേശങ്ങളിലെ NHGകളുടെയും ADSകളുടെയും ഏകോപനവും നിരീക്ഷണവും നടത്തേണ്ടത് CDSകളാണ്. പിന്നെ കുടുംബശ്രീ NHGകളുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക ഭൗതിക വികസനത്തിനായി ഒരു സന്നദ്ധ അപ്പെക്സ് കളക്റ്റീവായി പ്രവർത്തിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നതിലും അവ നടപ്പിലാക്കുന്നതിലും നിരീക്ഷിക്കുന്നതിനും ഒരു കമ്മ്യൂണിറ്റി മോണിറ്ററിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുക. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും സദ്ഭരണത്തിനുമുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക. പ്രാദേശിക തലത്തിലുള്ള ആസൂത്രണം ശക്തിപ്പെടുത്തുന്നതിനും ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക, ഇതെല്ലാം CDSന്റെ ലക്ഷ്യമാണ്. പിന്നെ പ്രാദേശിക സാമ്പത്തിക വികസനം, ദാരിദ്ര്യ നിർമാർജനം, വനിതാ ഘടക പദ്ധതി, സ്ത്രീ ശാക്തീകരണം, സദ്ഭരണം തുടങ്ങിയ മേഖലകളിലെ വികസന ആസൂത്രണത്തിൽ പങ്കെടുക്കുകയും നേതൃത്വം നൽകുകയും CDS ചെയ്യേണ്ടതാണ്. ത്രിഫ്റ്റ് ക്രെഡിറ്റ് പ്രോഗ്രാമുകളുടെ കാര്യക്ഷമമായ നടത്തിപ്പിൽ NHGകൾക്ക് നേതൃത്വം നൽകുന്നത് CDS ആണ്. NHGകളെ സർക്കാർ വകുപ്പുകൾ, സർക്കാരിൻ്റെ വികസന ഏജൻസികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, മറ്റു പ്രസക്തമായ ഏജൻസികൾ എന്നിവയുമായി ബന്ധിപ്പിക്കുകയും അവർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനും പ്രദേശത്തെ ജനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കേണ്ടതും CDSന്റെ ഒരു കടമയാണ്. സ്വയം തൊഴിൽ അവസരങ്ങൾ കണ്ടെത്തുന്നതിലും സ്വയം തൊഴിലിൽ സംരംഭങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും NHG അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടത് CDSകളാണ്. സാമൂഹികവും സാമ്പത്തികവുമായ ശാക്തീകരണത്തിനായി അംഗകുടുംബങ്ങൾക്ക് പരിശീലനം നൽകുക, ഇതും CDSന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. പ്രാദേശിക സാമ്പത്തിക വികസനത്തിനുള്ള പരിപാടികൾ ഏറ്റെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. മാനസികമോ ശാരീരികമോ ആയ വൈകല്യമുള്ളവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടത് CDSന്റെ ഒരു കടമയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് CDSനെ പറ്റി കുറച്ച് വിവരങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ഓക്കേ.